ഗുഡ് ആഫ്റ്റർനൂൺ ഓൾ ഓഫ് യു. അപ്പൊ നമുക്ക് ഇന്ന് 12-ാമത്തെ ലെസൺ അല്ലേ, ദാനശീലനെ മഹത്വം. എന്താണ് പാഠത്തിന്റെ പേര്? ദാനശീലനെ മഹത്വം അല്ലേ. ദാനം ശീലമാക്കിയിട്ടുള്ളതാണ് ദാനശീലം അല്ലേ. ഓക്കെ, അപ്പോ ദാനശീലനെ മഹത്വം എന്നതാണ് പാഠം. ദാനം ഏറ്റവും നല്ല ശീലാണ് അല്ലേ. അപ്പൊ എന്താ പറഞ്ഞത്? പാഠം നമ്മ ഒന്ന് വായിച്ചിട്ടുണ്ടായിരുന്നു. എന്താ പറഞ്ഞത് ഒന്നുകൂടി പറയാത് വായിക്കാം. എടുത്തു എല്ലാവരും ടെക്സ്റ്റ് ബുക്ക്. ഓക്കെ, ഓൾ ഓഫ് യു ലിസൺ ഹിയർ. സിബി മഹാരാജാവ് വലിയ ദാനശീലനും നീതിമാനുമായിരുന്നു. അദ്ദേഹത്തിന്റെ ദാനശീലത്തെ കുറിച്ചുള്ള കീർത്തി ലോകമെമ്പാടും പരന്നു. ഭൂമിയിൽ മാത്രമല്ല സ്വർഗത്തിലും ശിബി ആദരിക്കപ്പെടാൻ തുടങ്ങി. ഇതോടെ ദേവന്മാർക്ക് അസൂയ മൂത്തു. അപ്പൊ ആദ്യത്തെ പാരഗ്രാഫിൽ എന്താണ് പറയുന്നത്? ശിബി മഹാരാജാവ് വലിയ ദാനശീലനും നീതിമാനുമായിരുന്നു അല്ലെ. ശിബി മഹാരാജാവ് എങ്ങനെയുള്ള ആളായിരുന്നു എന്നാ പറഞ്ഞത്? വലിയ ദാനശീലനും നീതിമാനുമായിരുന്നു. അദ്ദേഹത്തിന്റെ ദാനശീലത്തെ കുറിച്ചുള്ള കീർത്തി ലോകമെമ്പാടും പരന്നു. ഭൂമിയിൽ മാത്രമല്ല സ്വർഗത്തിലും ശിബി ആദരിക്കപ്പെടാൻ തുടങ്ങി അല്ലെ. ഭൂമിയിൽ മാത്രമല്ല സ്വർഗത്തിലും ശിബി മഹാരാജാവ് ആദരിക്കാൻ തുടങ്ങി. ഇതോടെ ദേവന്മാർക്ക് അസൂയ മൂത്തു അല്ലെ. ഒരാള് നല്ല രീതിയിൽ ആദരിക്കാനൊക്കെ തുടങ്ങുമ്പോ എന്തുണ്ടാവും? മറ്റുള്ളവർക്ക് അവരോട് അസൂയ ഉണ്ടാവും അല്ലെ. അത് അസൂയ ചില മനുഷ്യർക്ക് ജന്മസഹജമാണ് അല്ലെ. ഓക്കെ, അതുപോലെ തന്നെയാണ് അവിടെയും സംഭവിച്ചത്. എന്താണ്? ശിബി സ്വർഗത്തിലും ഭൂമിയിലും ഒരുപോലെ ആദരിക്കപ്പെടാൻ തുടങ്ങിയ സമയത്ത് എന്തായി? ദേവന്മാർക്ക് ശിബി മഹാരാജാവിനോട് എന്ത് ചെയ്തു? അസൂയ മൂത്തു. അക്കാലത്ത് തന്നെയാണ് ശിബി മഹാരാജാവ് ഒരു മഹായജ്ഞം നടത്താൻ ഒരുമ്പെട്ടത്. യജ്ഞം പൂർത്തിയായാൽ അദ്ദേഹം ദേവന്മാരെക്കാൾ തേജസ്വിയായി തീരുമെന്ന് പലരും വിശ്വസിച്ചു. ഇതറിഞ്ഞ ദേവേന്ദ്രനും അഗ്നി ഭഗവാനും അദ്ദേഹത്തെ ഒന്ന് പരീക്ഷിക്കാൻ തീരുമാനിച്ചു അല്ലെ. എന്താണ് ഷഹബാസ് തലയിലൊക്കെ ബുക്ക് പിടിക്കുന്നത്? അപ്പൊ എന്താ തീരുമാനിച്ചത്? ദേവേന്ദ്രനും അഗ്നി ഭഗവാനും കൂടി ആരെ? ശിബി മഹാരാജാവിനെ ഒന്ന് പരീക്ഷിക്കാമെന്ന് വെച്ചു അല്ലെ. എന്ത് ചെയ്തു? അതിനു വേണ്ടി തന്നെ അക്കാലത്ത് തന്നെയാണ് ശിബി മഹാരാജാവ് ഒരു മഹായജ്ഞം നടത്താൻ ഒരുമ്പെട്ടത്. യജ്ഞം പൂർത്തിയായാൽ അദ്ദേഹം ദേവന്മാരെക്കാൾ തേജസ്വിയായി തീരുമെന്ന് പലരും വിശ്വസിച്ചു. ഇതറിഞ്ഞ ആര്? ദേവേന്ദ്രനും അഗ്നി ഭഗവാനും കൂടി അദ്ദേഹത്തെ ഒന്ന് പരീക്ഷിക്കാമെന്ന് തീരുമാനിച്ചു അല്ലെ. യജ്ഞം എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? യജ്ഞം, യജ്ഞം കേട്ടിട്ടുണ്ടോ നിങ്ങൾ? യജ്ഞം യാഗം അല്ലെ. യജ്ഞം, യജ്ഞം എന്ന് പറഞ്ഞാ യാഗം എന്നാണ് അർത്ഥം. ഓക്കെ, അപ്പോ അങ്ങനെ ഒരു യാഗം നടത്താൻ വേണ്ടി ആര്? ശിബി മഹാരാജ് തീരുമാനിച്ചു. അപ്പൊ ആ യാഗത്ത് യാഗം കഴിഞ്ഞു കഴിഞ്ഞാൽ എന്തായി? പൂർത്തിയായാൽ അദ്ദേഹം ദേവന്മാരെക്കാൾ തേജസ്വിയായി തീരുമെന്ന് പലരും വിശ്വസിച്ചു. അതുകൊണ്ടാണ് ദേവേന്ദ്രനും അഗ്നി ഭഗവാനും കൂടി അദ്ദേഹത്തെ പരീക്ഷിക്കാൻ വേണ്ടി തീരുമാനിച്ചത്. അങ്ങനെ എന്തായി? ഒരു ദിവസം ശിബി മഹാരാജാവിന്റെ മുന്നിലേക്ക് പേടിച്ചു വിറച്ച ഒരരിപ്പിറാവ് പറന്നു വന്നു. അഗ്നി ഭഗവാനും ദേവേന്ദ്രൻ കൂടെ എന്ത് തീരുമാനിച്ചു? ഇയാളെ പരീക്ഷിക്കാൻ വേണ്ടി ഒരരിപ്രാവിന്റെ വേഷത്തിൽ ആരാ വന്നത്? ഇതില് പറയുന്നുണ്ടല്ലോ, അരിപ്രാവിന്റെ വേഷത്തിലും പിന്നെ ആര്? ഓക്കെ, ആ പിന്നെ ആ പ്രാവിനെ പിടിക്കാൻ വരുന്ന ഒരു ആര്? ആരാണ്? ഞാൻ ഇന്നലെ കഥ വായിച്ചല്ലേ, പരുന്തും. ആ പരുന്തായി അവര് രണ്ടുപേരും വേഷം മാറിയെത്തി. അപ്പൊ ഒരു ദിവസം ശിബി മഹാരാജാവിന്റെ മുന്നിലേക്ക് പേടിച്ചു വിറച്ച ഒരരിപ്പിറാവ് പറന്നു വന്നു. തൊട്ടു പിന്നാലെ ഒരു പരുന്തും പാഞ്ഞെത്തി. പ്രാവ് ദീനഭാവത്തിൽ രാജാവിനോട് പറഞ്ഞു. എന്താ പറഞ്ഞത്? പ്രഭോ, അടിയനെ രക്ഷിക്കണം, അങ്ങേക്കല്ലാതെ ആർക്കും എന്നെ രക്ഷിക്കാൻ സാധ്യമല്ലാന്ന് പ്രാവ് ദീനഭാവത്തിൽ. ദീനഭാവം എന്ന് പറഞ്ഞ എന്താ? ദയനീയമായ ഭാവത്തിൽ അല്ലെ. ദീനഭാവത്തില് എന്ത് ചെയ്തു? രാജാവിനോട് പറഞ്ഞു. എന്താ പറഞ്ഞത്? പ്രഭോ, അടിയനെ രക്ഷിക്കണം,
അങ്ങേക്കല്ലാതെ ആർക്കും എന്നെ രക്ഷിക്കാൻ സാധ്യമല്ല എന്ന് പറഞ്ഞു. അപ്പൊ പ്രാവ് അദ്ദേഹത്തിന്റെ കൈത്തണ്ടയിൽ പറന്നിരുന്നു. അദ്ദേഹം വാത്സല്യപൂർവം അടിയനെ രക്ഷിക്കണം എന്ന്, എന്നെ രക്ഷിക്കണേന്ന് അടിയൻ എന്ന് പറഞ്ഞ താഴ്മയോടെ പറയുന്നത് അല്ലെ. ശിബി മഹാരാജാവാണ്, അദ്ദേഹത്തിനോട് താഴ്മയോടെ പറയുന്നതാണ് എന്ത് അടിയൻ എന്ന് പറയുന്നത് അല്ലെ. പണ്ട് രാജാക്കന്മാരുടെ ഇടയിൽ താഴ്ന്ന അവര് എങ്ങനെയാ പറയും, അടിയൻ എന്ന് പറയും ട്ടോ. അങ്ങനെയാണ് പറഞ്ഞത്. അപ്പൊ അടിയനെ രക്ഷിക്കണം എന്ന് പറഞ്ഞു. അങ്ങേക്കല്ലാതെ ആർക്കും എന്നെ രക്ഷിക്കാൻ സാധ്യമല്ല. പ്രാവ് അദ്ദേഹത്തിന്റെ കൈത്തണ്ടയിൽ പറഞ്ഞിരുന്നു. അദ്ദേഹം വാത്സല്യപൂർവം എന്ത് ചെയ്തു, അതിനെ തലോടിയിട്ട് പറഞ്ഞു. എന്താ പറഞ്ഞേ, നീ ഒട്ടും പേടിക്കണ്ട, എന്ത് വന്നാലും നിന്നെ ഞാൻ രക്ഷിക്കാം. ഇത് കേട്ട പരുന്ത് കോപിച്ചു. എന്താ കോപിച്ച, പരുന്ത് എന്താ പറഞ്ഞേ, പരുന്ത് രാജാവിനോട് തട്ടിക്കയറി, തിരുമേനി ഇത് ശരിയല്ല, പ്രാവ് എന്റെ ഇരയാണ് അല്ലെ, എനക്ക് ഭക്ഷിക്കാനുള്ളതാണ്, അതുകൊണ്ട് തന്നെ അതിനെ രക്ഷിക്കുന്നത് ശരിയല്ല. എന്താ പറഞ്ഞത്, അടുത്ത വരി, ഇതിനെ വേട്ടയാടി ഭക്ഷിക്കാൻ എനിക്ക് അവകാശമുണ്ട്, അതിനെ എനിക്ക് വിട്ടുതരണം. ഒരു ജീവിയുടെ വയറ്റിപ്പിഴപ്പ് മുടക്കുന്നതാണോ രാജധർമ്മം അല്ലെ, ഒരു ജീവിയുടെ വയറ്റിൽ പിഴപ്പ് മുടക്കുന്നതാണോ രാജധർമ്മം എന്ന് പരുന്ത് രാജാവിനോട് ചോദിച്ചു. പക്ഷെ രാജാവ് പ്രാവിനെ വിട്ടുകൊടുക്കാൻ തയ്യാറായില്ല. എന്തുകൊണ്ടാണ് വിട്ടുകൊടുക്കാൻ തയ്യാറാവാത്തത്, തന്നെ അഭയം തേടി വന്ന ഒരു പ്രാവിനെ രക്ഷിക്കണം എന്നാർക്ക് തോന്നി, രാജാവിന് തോന്നി അല്ലെ. അതുകൊണ്ട് തന്നെ രാജാവ് പ്രാവിനെ വിട്ടുകൊടുക്കാൻ തയ്യാറായില്ല. പരുന്ത് പിന്നെയും പരാതി പറഞ്ഞു, ഇതിനെ തടഞ്ഞു വെച്ചാൽ ഞാൻ വിശപ്പ് കൊണ്ട് മരിക്കും അല്ലെ. പരുന്തിന്റെ ഇരയാണ് ഇന്നത്തെ ഭക്ഷണമാണ്, അതുകൊണ്ട് എന്ത് പറഞ്ഞു, ഇതിനെ തടഞ്ഞു വെച്ചാൽ ഞാൻ വിശപ്പ് കൊണ്ട് മരിക്കും, അത് അങ്ങയുടെ സൽപ്പേരിന് കളങ്കം ഉണ്ടാക്കും, അതിനു മുമ്പ് പ്രാവിനെ വിട്ടുതരുന്നതാണ് നല്ലത് എന്ന് പറഞ്ഞു. ശിബി മഹാരാജാവ് ചിന്തയിലാണ്ടു. അദ്ദേഹം പറഞ്ഞു, ഈ പ്രാവിന് പകരം ഞാൻ നിനക്ക് വിലയേറിയ മറ്റു ഭക്ഷണ സാധനങ്ങൾ തരാം. എന്തു പറഞ്ഞു, ശിബി പറഞ്ഞു, നിനക്ക് വിശപ്പല്ലേ പ്രശ്നം, അപ്പൊ നിനക്ക് വിശപ്പടക്കാൻ ഞാൻ വിലയേറിയ മറ്റ് സാധനങ്ങൾ എന്തെങ്കിലും തരാം, അപ്പൊ ഈ പ്രാവിനെ നിങ്ങൾ നീ വിട്ടേക്കുക എന്ന് പറഞ്ഞു. എന്റെ ഭക്ഷണം പ്രാവിറച്ചിയാണ്, മറ്റ് ഭക്ഷണ സാധനങ്ങൾ തിന്നാൽ എനിക്ക് തൃപ്തി വരില്ല. പരുന്ത് തുറന്നടിച്ചു അല്ലെ, എന്റെ ഭക്ഷണം എന്താണ്, പ്രാവിറച്ചിയാണ്, മറ്റ് ഭക്ഷണ സാധനങ്ങൾ തിന്നാൽ എനക്ക് തൃപ്തി വരില്ല അല്ലെ. ചിലർക്ക് ഉണ്ടാവും ഭക്ഷണ സാധനങ്ങള് എന്തെങ്കിലും തിന്ന് വായി നിറച്ചാൽ അപ്പൊ ചിലപ്പോ ചിക്കൻ തന്നെ വേണ്ടുന്നവരുണ്ടാവും അല്ലെ. ഓക്കെ, അതുപോലെയാണ് പരുന്ത് പറഞ്ഞു, എൻ്റെ എന്താണ്, പ്രാവിറച്ചിയാണ് എന്റെ ഭക്ഷണം, എനക്ക് എന്തെങ്കിലും തിന്നാൽ നിന്ന് വയറ് തൃപ്തി വരില്ല എന്ന് പറഞ്ഞു. പക്ഷെ എന്റെ പക്കൽ അഭയം തേടി ഈ കൊച്ചു ജീവിയെ ഞാൻ വിട്ടുതരില്ല, ഇതിനു പകരം എന്റെ രാജ്യം വിട്ടുതരാൻ ഞാൻ തയ്യാറാണ്, അതല്ല നീ പറയുന്നത് എന്തും തരാൻ ഞാൻ ഒരുക്കമാണ്. മഹാരാജാവും വിട്ടുകൊടുത്തില്ല അല്ലെ, പ്രാവിനോട് തുറന്നടിച്ചു. എന്ത് പറഞ്ഞു, എന്റെ പക്കൽ അഭയം തേടി എന്റെ അടുത്തേക്ക് അഭയത്തിനായി വന്ന ആരെ, ഈ കൊച്ചു ജീവിയെ ഞാൻ വിട്ടുതരില്ല, ഇതിനു പകരം എന്റെ രാജ്യം വിട്ടുതരാൻ ഞാൻ തയ്യാറാണ്, അതല്ല നീ പറയുന്നത് എന്തും ഞാൻ ചെയ്യാന്ന് പറഞ്ഞു. മഹാരാജാവും എന്ത് ചെയ്തു, വിട്ടുകൊടുത്തില്ല. ഓക്കെ, അത്ര വരെ എനിക്ക് മനസ്സിലായോ മക്കളെ? ഓക്കെ, ഒരുപാട് എടുത്തിട്ട് കാര്യമില്ല, നമുക്ക് അടുത്ത പിന്നീട് എടുക്കാം, അത് ബാക്കി അടുത്തവരുടെ ഇല്ലേ. അപ്പൊ ശിബി മഹാരാജാവ് ആദ്യം മുതൽ ഒന്ന് വായിക്കണേ, ശ്രദ്ധിക്കണം എല്ലാവരും. അതുവരെ പറഞ്ഞോ, എന്താ മുഹമ്മദ്? ഞാൻ വായിക്കാം. ആ, ഞാൻ ഒന്ന് വായിച്ചു തരട്ടെ ഒരിക്കലും കൂടെ, എന്നിട്ട് നിങ്ങളെ കൊണ്ട് വായിപ്പിക്കാം. ശിബി മഹാരാജാവ് വലിയ ദാനശീലനും നീതിമാനുമായിരുന്നു. അദ്ദേഹത്തിന്റെ ദാനശീലത്തെ കുറിച്ചുള്ള കീർത്തി ലോകമെമ്പാടും പരന്നു. ഭൂമിയിൽ മാത്രമല്ല സ്വർഗത്തിലും ശിബി ആദരിക്കപ്പെടാൻ തുടങ്ങി. ഇതോടെ ദേവന്മാർക്ക് അസൂയ മൂത്തു. അക്കാലത്ത് തന്നെയാണ് ശിബി മഹാരാജാവ് ഒരു മഹായജ്ഞം നടത്താൻ ഒരുമ്പെട്ടത്. യജ്ഞം പൂർത്തിയായാൽ അദ്ദേഹം ദേവന്മാരെക്കാൾ തേജസ്വിയായി തീരുമെന്ന്. തേജസ്വി, തേജസ്വി എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം, പ്രകാശമുള്ളവൻ അല്ലെ, തേജസ്സുള്ളവനാണ് തേജസ്വി. ഓക്കെ, തേജസ്വിയായി തീരുമെന്ന് പലരും വിശ്വസിച്ചു. ഇതറിഞ്ഞ ദേവേന്ദ്രനും അഗ്നി ഭഗവാനും അദ്ദേഹത്തെ ഒന്ന് പരീക്ഷിക്കാൻ തന്നെ തീരുമാനിച്ചു അല്ലെ. ഒരു ദിവസം ശിബി മഹാരാജാവിന്റെ മുന്നിലേക്ക് പേടിച്ചു വിറച്ച ഒരരിപ്പിറാവ് പറന്നു വന്നു. തൊട്ടു പിന്നാലെ ഒരു പരുന്തും പാഞ്ഞെത്തി. പ്രാവ് ദീനഭാവത്തിൽ രാജാവിനോട് പറഞ്ഞു, പ്രഭു അടിയനെ രക്ഷിക്കണം, അങ്ങേക്കല്ലാതെ ആർക്കും എന്നെ രക്ഷിക്കാൻ സാധ്യമല്ല. പ്രാവ് അദ്ദേഹത്തിന്റെ കൈത്തണ്ടയിൽ പറന്നിരുന്നു. അദ്ദേഹം വാത്സല്യപൂർവം സ്നേഹത്തോടെ അല്ലെ
വാത്സല്യപൂർവം എന്ന് പറഞ്ഞാൽ സ്നേഹത്തോടെ. അതിന് തലോടിയിട്ട് പറഞ്ഞു, നീ ഒട്ടും പേടിക്കണ്ട, എന്തു വന്നാലും നിന്നെ ഞാൻ രക്ഷിക്കാം. ഇത് കേട്ട പരുന്ത് കോപിച്ചു. പരുന്ത് രാജാവിനോട് തട്ടിക്കയറി, തിരുമേനി ഇത് ശരിയല്ല, റാവന്റെ ഇരയാണ്, ഇതിനെ വേട്ടയാടി ഭക്ഷിക്കാൻ എനിക്ക് അവകാശമുണ്ട്, അതിനെ എനിക്ക് വിട്ടുതരണം. ഒരു ജീവിയുടെ വയറ്റിപ്പിഴപ്പ് മുടക്കുന്നതാണോ രാജധർമ്മം? പക്ഷെ രാജാവ് പ്രാവിനെ വിട്ടുകൊടുക്കാൻ തയ്യാറായില്ല. പരുന്ത് പിന്നെയും പരാതി പറഞ്ഞു, ഇതിനെ തടഞ്ഞു വെച്ചാൽ ഞാൻ വിശപ്പ് കൊണ്ട് മരിക്കും, അത് അങ്ങയുടെ സൽപ്പേരിന് കളങ്കം ഉണ്ടാക്കും, അതിനു മുൻപ് പ്രാവിനെ വിട്ടുതരുന്നതാണ് നല്ലത്. ശിബി മഹാരാജാവ് ചിന്തയിലാണു. അദ്ദേഹം പറഞ്ഞു, ഈ പ്രാവിന് പകരം ഞാൻ നിനക്ക് വിലയേറിയ മറ്റു ഭക്ഷണ സാധനങ്ങൾ തരാം. അല്ലേ, എന്റെ ഭക്ഷണം പ്രാവിറച്ചിയാണ്, മറ്റു ഭക്ഷണ സാധനങ്ങൾ തിന്നാൻ എനിക്ക് തൃപ്തി വരില്ല. പരുന്ത് തുറന്നടിച്ചു, പക്ഷേ എന്റെ പക്കൽ അഭയന്റെ ഈ കൊച്ചു ജീവിയെ ഞാൻ വിട്ടുതരില്ല, ഇതിനു പകരം എന്റെ രാജ്യം വിട്ടുതരാൻ ഞാൻ തയ്യാറാണ്. അതല്ല, നീ പറയുന്നത് എന്തും ഞാൻ തരാൻ ഞാൻ ഒരുക്കമാണ്. മഹാരാജാവും വിട്ടുകൊടുത്തില്ല. അതുവരെയാണ് നമ്മൾ പഠിച്ചത്. അപ്പൊ അവിടെ നിന്ന് അങ്ങോട്ട് നിങ്ങൾക്ക് വായിച്ചോ. അഭയം എന്ന് പറഞ്ഞാൽ അറിയില്ല, എനിക്ക് അർത്ഥം അഭയന്റെ എന്ന് പറഞ്ഞാല് ആശ്രയം, ആശ്രയം തേടി വന്ന പ്രാവ് നർത്ഥം അല്ലെ, അഭയം ആശ്രയം അല്ലെ. സൽകീർത്തി നല്ല പ്രസിദ്ധി അല്ലെ, സൽകീർത്തി പ്രസിദ്ധി, കീർത്തി എന്ന് പറഞ്ഞ പ്രസിദ്ധിനർത്ഥം പേര് കേട്ടാന്നർത്ഥം. അപ്പൊ സൽകീർത്തി നല്ല കീർത്തി, അപ്പൊ സൽകീർത്തി ദുഃഖീർത്തിയാണ് അല്ലെ, ഓപ്പോസിറ്റ് വേർഡ്. ഓക്കെ, അപ്പൊ അടുത്തത് ഇത് വായിച്ചോ. ആരാ വായിക്കുന്നേ? മുഹമ്മദ് വായിക്കുന്നുള്ളൂ. ഓക്കെ, വിട്ടുകൊടുത്തില്ല, അതിന്റെ വാച്ചോട്ടാ വായിക്കണ്ടേ? അല്ല, നമ്മളിപ്പോ എടുത്ത പാത ആദ്യം മുതല് നമ്മൾ എടുത്തു വരെയാണ്. പാഠം 12. ഇത് മഹാരാജാവ് വലിയ ദാനശീലനും നീതിമാനുമായിരുന്നു. അദ്ദേഹത്തിന്റെ ദാനശീലത്തെ കുറിച്ച് മുഹമ്മദ്, ഒരു മിനിറ്റ് മോനെ, ഒരു മിനിറ്റ്. എന്താ അതുലേ, അതിന് കൊറേ സമയമായിട്ട് എന്നോട് കൈപൊക്കുന്നുണ്ട്. എന്താ അതിൽ ക്ലിയർ ഇല്ല? വായിച്ചു. ലോകമെമ്പാടും പരന്നു, ഭൂമിയിൽ മാത്രമല്ല സ്വർഗത്തിലും ശ്രുതി ആദരിക്കപ്പെടാൻ തുടങ്ങി. എന്റെ ഭക്ഷണം പ്രാവിറച്ചിയാണ്, മറ്റു ഭക്ഷണ സാധനങ്ങൾ തിന്നാൽ എനിക്ക് തൃപ്തി വരില്ല. പരന്ത് തുറന്നടിച്ചു, പക്ഷേ എന്റെ പക്കൽ അഭയം തേടിയ ഈ കൊച്ചു ജീവിയെ ഞാൻ വിട്ടുതരില്ല, ഇതിനു പകരം എന്റെ രാജ്യം വിട്ടുതരാൻ ഞാൻ തയ്യാറാണ്. അതെല്ലാം നീ പറയുന്നത് എന്തും തരാൻ ഞാൻ ഒരുക്കമാണ്. മഹാരാജാവ് വിട്ടുകൊടുത്തില്ല. ഓക്കെ, നെക്സ്റ്റ് ആരാ വായിക്കുന്നേ? എഡ്വിൻ. ശിബി മഹാരാജാവ് വലിയ ധനശീലനും നീതിമാനുമായിരുന്നു. അദ്ദേഹത്തിന്റെ ധനശീലത്തെ കുറിച്ച് ഉള്ള ദാനശീലത്തെ കുറിച്ചുള്ള കീർത്തി ലോകമെമ്പാടും പരന്നു. ഭൂമിയിൽ മാത്രമല്ല സ്വർഗത്തിലും ശിബി ആദരിക്കപ്പെടാൻ തുടങ്ങി. ഇതോടെ ദേവന്മാർക്ക് അസൂയ മൂത്തു. അക്കാലത്തു തന്നെയാണ് ശിബി മഹാരാജാവ് ഒരു മഹായജ്ഞം നടത്താൻ ഒരുമ്പപ്പെട്ടത്. യജ്ഞം പൂർത്തിയായാൽ അദ്ദേഹം ദേവന്മാരെക്കാൾ തേജസ്വേറിയതരുമെന്ന് പലരും വിശ്വസിച്ചു. ഇതറിഞ്ഞ് ദേവേന്ദ്രനും അഗ്നിഭഗവാനും അദ്ദേഹത്തെ ഒന്ന് പരീക്ഷിക്കാൻ തീരുമാനിച്ചു. ഒരു ദിവസം ശിബി മഹാരാജാവിന്റെ മുന്നിലേക്ക് പേടിച്ചു വിറച്ച ഒരു അരിപ്രാവ് പറന്നു വന്നു. തൊട്ടു പിന്നാലെ ഒരു പരുന്തും പാഞ്ഞെത്തി. പ്രാവ് ദീനഭാവത്തിൽ രാജാവിനോട് പറഞ്ഞു, പ്രഭോ, അടിയനെ രക്ഷിക്കണം, അങ്ങേക്കല്ലാതെ ആർക്കും എന്നെ രക്ഷിക്കാൻ സാധ്യമല്ല. പ്രാവ് അദ്ദേഹത്തിന്റെ കൈത്തണ്ടിൽ പറന്നിരുന്നു. അദ്ദേഹം വാത്സല്യപൂർവം അതിനെ തലോടിയിട്ട് പറഞ്ഞു, നീ ഒട്ടും പേടിക്കണ്ട, എന്തു വന്നാലും ഞാൻ നിന്നെ രക്ഷിക്കാം. ഇത് കേട്ട് പരുന്ത് കോപിച്ചു. പരുന്ത് രാജാവിനോട് തട്ടിക്കേറി, തിരുമേനി ഇത് ശരിയല്ല, പ്രാവ് എന്റെ ഇരയാണ്, ഇതിനെ വേട്ടയാടി ഭക്ഷിക്കാൻ എനിക്ക് അവകാശമുണ്ട്, അതിനെ എനിക്ക് വിട്ടുതരണം. ഒരു ജീവിയുടെ വയറ്റിപ്പിഴപ്പു മുടക്കുന്നതാണോ
രാജധർമ്മം. പക്ഷേ രാജാവ് പ്രാവിനെ വിട്ടുകൊടുക്കാൻ തയ്യാറായില്ല. പരുന്ത് പിന്നെയും പരാതി പറഞ്ഞു, ഇതിനെ തടഞ്ഞു വെച്ചാൽ ഞാൻ വിശപ്പ് കൊണ്ട് മരിക്കും. അത് അങ്ങയുടെ സ്വൽപേരിന് കളങ്കമുണ്ടാക്കും. ഇതിനു മുൻപ് പ്രാവിനെ വിട്ടുതരുന്നതാണ് നല്ലത്. ശിബി മഹാരാജാവ് ചിന്തയിലാണ്ടു. അദ്ദേഹം പറഞ്ഞു, ഈ പ്രാവിന് പകരം ഞാൻ നിനക്ക് വിലയേറിയ മറ്റു ഭക്ഷണങ്ങൾ തരാം. എന്റെ ഭക്ഷണം പ്രാവിറച്ചിയാണ്. മറ്റു ഭക്ഷണ സാധനങ്ങൾ തിന്നാൽ എനിക്ക് തൃപ്തി വരില്ല. പരുന്ത് തുറന്നടിച്ചു, പക്ഷേ എന്റെ പക്കൽ അപായം തേടിയ ഈ കൊച്ചുജീവിയെ ഞാൻ വിട്ടുതരില്ല. ഇതിനു പകരം എന്റെ രാജ്യം വിട്ടുതരാൻ ഞാൻ തയ്യാറാണ്. അതല്ല നീ പറയുന്നതെന്തും തരാൻ ഞാൻ ഒരുക്കമാണ്. മഹാരാജാവും വിട്ടുകൊടുത്തില്ല. പാഠം 12, ദാനശീലന് മഹത്വം. ശിബി മഹാരാജാവ് വലിയ ദാനശീലനും നീതിമാനുമായിരുന്നു. അദ്ദേഹത്തിന്റെ ദാനശീലത്തെ കുറിച്ചുള്ള കീർത്തി ലോകമെമ്പാടും പരന്നു. ഭൂമിയിൽ മാത്രമല്ല സ്വർഗത്തിലും ശിബി ആദരിക്കപ്പെടാൻ. ഇതോടെ ദേവന്മാർക്ക് അസൂയ മൂത്തു. അക്കാലത്ത് തന്നെയാണ് ശിബി മഹാരാജാവ് ഒരു മഹായജ്ഞം നടത്താൻ ഒരുപ്പെട്ടത്. യജ്ഞം പൂർത്തിയായാൽ അദ്ദേഹം ദേവന്മാരെക്കാൾ തേജസ്സായി തീരുമെന്ന് പലരും വിശ്വസിച്ചു. ഇതറിഞ്ഞ ദേവേന്ദ്രനും അഗ്നി ഭഗവാനും അദ്ദേഹത്തെ ഒന്ന് പരീക്ഷിക്കാൻ തീരുമാനിച്ചു. ഒരു ദിവസം ശിബി മഹാരാജാവിന്റെ മുന്നിലേക്ക് പേടിച്ചു വിരസ ഒരു അരിപ്രാവ് പറന്നു വന്നു. തൊട്ടു പിന്നാലെ ഒരു പരുന്തും പാഞ്ഞെത്തി. പ്രാവ് ദീനഭാവത്തിൽ രാജാവിനോട് പറഞ്ഞു, പ്രഭു അടിയനെ രക്ഷിക്കണം. അങ്ങേക്കല്ലാതെ ആർക്കും എന്നെ രക്ഷിക്കാൻ സാധ്യമല്ല. പ്രാവ് അദ്ദേഹത്തിന്റെ കൈത്തണ്ടയിൽ പറന്നിരുന്നു. അദ്ദേഹം വാത്സല്യപൂർവം അതിനെ തലോടിയിട്ട് പറഞ്ഞു, നീ ഒട്ടും പേടിക്കണ്ട, എന്ത് വന്നാലും നിന്നെ ഞാൻ രക്ഷിക്കാം. ഇത് കേട്ട പരുന്ത് കോപിച്ചു. പരുന്ത് രാജാവിനോട് തട്ടിക്കേറി, തിരുമേനി, ഇത് ശരിയല്ല. പ്രാവ് എന്റെ ഇരയാണ്. ഇതിനെ വേട്ടയാടി ഭക്ഷിക്കാൻ എനിക്ക് അവകാശമുണ്ട്. അതിനെ എനിക്ക് വിട്ടുതരണം. ഒരു ജീവിയുടെ വഴിക്ക് പിഴപ്പ് മുടക്കുന്നതാണോ രാജധർമ്മം? പക്ഷേ രാജാവ് പ്രാവിനെ വിട്ടുകൊടുക്കാൻ തയ്യാറായില്ല. പരുന്ത് പിന്നെയും പരാതി പറഞ്ഞു, ഇതിനെ തടഞ്ഞു വെച്ചാൽ ഞാൻ വിശപ്പ് കൊണ്ട് മരിക്കും. അത് അങ്ങയുടെ സൽപ്പേരിന് കളങ്കമുണ്ടാക്കും. അതിനു മുൻപ് പ്രാവിനെ വിട്ടുതരുന്നതാണ് നല്ലത്. ശിബി മഹാരാജാവ് ചിന്തയിലാണ്ടു. അദ്ദേഹം പറഞ്ഞു, ഈ പ്രാവിന് പകരം ഞാൻ നിനക്ക് വിലയേറിയ മറ്റു ഭക്ഷണ സാധനങ്ങൾ തരാം. എന്റെ ഭക്ഷണം പ്രാവിറച്ചിയാണ്. മറ്റു ഭക്ഷണ സാധനങ്ങൾ തിന്നാൽ എനിക്ക് തൃപ്തി വരില്ല. പരുന്ത് തുറന്നടിച്ചു, പക്ഷേ എന്റെ പക്കൽ അഭയം തേടിയ ഈ കൊച്ചു ജീവിയെ ഞാൻ വിട്ടുതരില്ല. ഇതിന് പകരം എന്റെ രാജ്യം വിട്ടുതരാൻ ഞാൻ തയ്യാറാണ്. അതല്ല നീ പറയുന്നത് എന്തും തരാൻ ഞാൻ ഒരുക്കമാണ്. മഹാരാജാവും വിട്ടുകൊടുത്തില്ല. നെക്സ്റ്റ്, സായി കൃഷ്ണ. പാഠം 12, ദാനശീലന് മഹത്വം. ശിബി മഹാരാജാവ് വലിയ ദാനശീലനും നീതിമാനുമായിരുന്നു. അദ്ദേഹത്തിന്റെ ദാനശീലത്തെ കുറിച്ചുള്ള കീർത്തി ലോകമെമ്പാടും പരന്നു. ഭൂമിയിൽ മാത്രമല്ല സ്വർഗത്തിലും ശിബി ആദരിക്കപ്പെടാൻ തുടങ്ങി. ഇതോടെ ദേവന്മാർക്ക് അസൂയ മൂത്തു. അക്കാലത്തു തന്നെയാണ് ശിബി മഹാരാജാവ് ഒരു മഹായജ്ഞം നടത്താൻ ഒരുമ്പപ്പെട്ടത്. യജ്ഞം പൂർത്തിയായാൽ അദ്ദേഹം ദേവന്മാരെക്കാൾ തേജസ്വിയായി തീരുമെന്ന് പലരും വിശ്വസിച്ചു. ഇതറിഞ്ഞ ദേവേന്ദ്രനും അഗ്നി ഭഗവാനും അദ്ദേഹത്തെ ഒന്ന് പരീക്ഷിക്കാൻ തീരുമാനിച്ചു. ഒരു ദിവസം ശിബി മഹാരാജാവിന്റെ മുന്നിലേക്ക് പേടിച്ചു വിറച്ച ഒരു അരിപ്പിറാവ് പറന്നു വന്നു. തൊട്ടു പിന്നാലെ ഒരു പരുന്തു പാഞ്ഞെത്തി. പ്രാവ് ദീനഭാവത്തിൽ രാജാവിനോട് പറഞ്ഞു, പ്രഭു അടിയനെ രക്ഷിക്കണം. അങ്ങേക്കല്ലാതെ ആർക്കും എന്നെ രക്ഷിക്കാൻ സാധ്യമല്ല. പ്രാവ് അദ്ദേഹത്തിന്റെ കൈത്തണ്ടയിൽ പറന്നിരുന്നു. അദ്ദേഹം വാത്സല്യപൂർവം അതിനെ തലോടിയിട്ട് പറഞ്ഞു,
നീ ഒട്ടും പേടിക്കേണ്ട, എന്ത് വന്നാലും നിന്നെ ഞാൻ രക്ഷിക്കാം. ഇത് കേട്ട പരുന്ത് കൊപിച്ചു. പരുന്ത് രാജാവിനോട് തട്ടിക്കയറി, തീരുമേനി ഇത് ശരിയല്ല, പ്രാവ് എന്റെ ഇരയാണ്, ഇത് ഇതിനെ വേട്ടയാടി ഭക്ഷിക്കാൻ എനിക്ക് അവകാശമുണ്ട്, അതിനെ എനിക്ക് വിട്ടുതരണം. ഒരു ജീവിയുടെ വൈകിപ്പെട്ടതാണോ രാജധർമ്മം? പക്ഷെ രാജാവ് പ്രാവിനെ വിട്ടുകൊടുക്കാൻ തയ്യാറായില്ല. പരുന്ത് പിന്നെയും പരാതി പറഞ്ഞു, ഇതിനെ തടഞ്ഞു വെച്ചാൽ ഞാൻ വിശപ്പ് കൊണ്ട് മരിക്കും, അത് അങ്ങയുടെ സൽപ്പേരിന് ഭംഗമുണ്ടാക്കും. അതിനു മുൻപ് പ്രാവിനെ വിട്ടുതരുന്നതാണ് നല്ലത്. ശിബി മഹാരാജാവ് ചിന്തയിലാണ്ടു. അദ്ദേഹം പറഞ്ഞു, ഈ പ്രാവിന് പകരം ഞാൻ നിനക്ക് വിലയേറിയ മറ്റു ഭക്ഷണ സാധനങ്ങൾ തരാം. എന്റെ ഭക്ഷണ പ്രാവിറച്ചിയാണ്, മറ്റ് ഭക്ഷണ സാധനങ്ങൾ തിന്നാൽ എനിക്ക് തൃപ്തി വരില്ല. പരുന്ത് തുറന്നടിച്ചു, പക്ഷേ എന്റെ പക്കൽ അഭയം തേടിയ ഈ കൊച്ചു ജീവിയെ ഞാൻ വിട്ടുതരില്ല. ഇതിനു പകരം എന്റെ രാജ്യം വിട്ടുതരാൻ തയ്യാറാണ്. എല്ലാം നീ പറയുന്നത് എന്തും തരാൻ ഞാൻ ഒരുക്കമാണ്. മഹാരാജാവ് വിട്ടുകൊടുത്തില്ല. എന്റെ ആരും കൈവക്കാത്ത ഇവിടെ അദീനയാണോ വായിക്കുന്നത്? ആണോ അദീന? ഓക്കെ, ആദിത്യ റെഡിയാണോ വായിക്കാൻ? അതെന്തെന്നോ, എന്നാ ഒരാളും കൂടെ വായിക്കാനുള്ള സമയം തരും, അത് കഴിഞ്ഞ് വായിക്കണം. എല്ലാരും ഞാൻ വായിക്കും. ഓക്കെ, ജോസി ഇപ്പൊ വായിക്കട്ടെ. എല്ലാരും ഞാൻ വായിപ്പിക്കും. പാഠം 12, ദാനശീലന് മഹത്വം. ശിബി മഹാരാജാവ് വലിയ ദാനശീലനും നീതിമാനുമായിരുന്നു. അദ്ദേഹത്തിന്റെ ദാനശീലത്തെ കുറിച്ചുള്ള കീർത്തി ലോകമെമ്പാടും പരന്നു. ഭൂമിയിൽ മാത്രമല്ല സ്വർഗത്തിലും ശിബി ആദരിക്കപ്പെടാൻ തുടങ്ങി. ഇതോടെ ദേവന്മാർക്ക് അസൂയ മൂത്തു. അക്കാലത്ത് തന്നെയായിരുന്നു ശിബി മഹാരാജാവ് ഒരു മഹായജ്ഞം നടത്താൻ ഒരുമ്പെട്ടത്. യാഗം പൂർത്തിയായാൽ അദ്ദേഹം ദേവന്മാരെക്കാൾ തേജസ്വിയായിരിക്കുമെന്ന് പലരും വിശ്വസിച്ചു. ഇതറിഞ്ഞ ദേവേന്ദ്രനും അഗ്നിഭഗവാനും അദ്ദേഹത്തെ ഒന്ന് പരീക്ഷിക്കാൻ തീരുമാനിച്ചു. ഒരു ദിവസം ശിബി മഹാരാജാവിന്റെ മുന്നിലേക്ക് പേടിച്ചു വിളച്ച ഒരരിപ്രാവ് പറന്നു വന്നു. തൊട്ടു പിന്നാലെ ഒരു പരുന്തും പാഞ്ഞെത്തി. പ്രാവ് ദീനഭാവത്തിൽ രാജാവിനോട് പറഞ്ഞു, പ്രഭു, ഇപ്പോ അടിയനെ രക്ഷിക്കണം. അങ്ങേക്കല്ലാതെ ആർക്കും എന്നെ രക്ഷിക്കാൻ സാധ്യമല്ല. പ്രാവ് അദ്ദേഹത്തിന്റെ കൈത്തണ്ടയിൽ പറന്നിരുന്നു. അദ്ദേഹം വാത്സല്യപൂർവം അതിന് തലോടിയിട്ട് പറഞ്ഞു, നീ ഒട്ടും പേടിക്കേണ്ട, എന്ത് വന്നാലും ഞാൻ നിന്നെ രക്ഷിക്കാം. ഇത് കേട്ട പരുന്ത് കോപിച്ചു. പരുന്ത് രാജാവിനോട് തട്ടിക്കയറി, തിരുമേനി അത് ശരിയല്ല, പ്രാവ് എന്റെ ഇരയാണ്, ഇതിനെ വേട്ടയാടി ഭക്ഷിക്കാൻ എനിക്ക് അവകാശമുണ്ട്, അതിനെ എനിക്ക് വിട്ടുതരണം. ഒരു ജീവിയുടെ മുടക്കുന്നതാണോ രാജധർമ്മം? പക്ഷേ രാജാവ് പ്രാവിനെ വിട്ടുകൊടുക്കാൻ തയ്യാറായില്ല. പരുന്ത് പിന്നെയും പരാതി പറഞ്ഞു, ഇതിനെ തടഞ്ഞു വെച്ചാൽ ഞാൻ വിശപ്പ് കൊണ്ട് മരിക്കും, അത് അങ്ങയുടെ സൽപ്പേരിന് കളങ്കമുണ്ടാക്കും. അതിനു മുൻപ് പ്രാവിനെ വിട്ടുതരുന്നതാണ് നല്ലത്. ശിബി മഹാരാജാവ് ചിന്തയിലാണ്ടു.
അദ്ദേഹം പറഞ്ഞു, ഈ പ്രാവിന് പകരം ഞാൻ നിനക്ക് വിലയേറിയ മറ്റു ഭക്ഷണ സാധനങ്ങൾ തരാം. എന്റെ ഭക്ഷണം പ്രാവിറച്ചിയാണ്. മറ്റു ഭക്ഷണ സാധനങ്ങൾ തിന്നാൽ എനിക്ക് തൃപ്തിയില്ല. പരുന്ത് തുറന്നടിച്ചു. പക്ഷെ അഭയം തേടിയ ഈ കൊച്ചു ജീവിയെ ഞാൻ വിട്ടുതരില്ല. ഇതിനു പകരം എന്റെ രാജ്യം വിട്ടുതരാൻ ഞാൻ തയ്യാറാണ്. അതല്ല, നീ പറയുന്നതെന്തും തരാൻ ഞാൻ ഒരുക്കമാണ്. മഹാരാജാവും വിട്ടുകൊടുത്തില്ല. പാഠം 12. ദാനശീലൻ മഹത്തം. ശിബി മഹാരാജാവ് വലിയ ദാനശീലനും നീതിമാനുമായിരുന്നു. അദ്ദേഹത്തിന്റെ ദാനശീലത്തെ കുറിച്ചുള്ള കീർത്തി ലോകമെമ്പാടും പരന്നു. ഭൂമിയിൽ മാത്രമല്ല സ്വർഗത്തിലും ശിബി ആദരിക്കപ്പെടാൻ തുടങ്ങി. ഇതോടെ അസൂയം മൂത്തു. അക്കാലത്ത് തന്നെയാണ് ശിബി മഹാരാജാവ് ഒരു മഹായജ്ഞം നടത്താൻ ഒരുമ്പെട്ടത്. യജ്ഞം പൂർത്തിയായാൽ അദ്ദേഹം ദേവന്മാരെക്കാൾ തേജസ്വിയായി തീരുമെന്ന് പലരും വിശ്വസിച്ചു. ഇതറിഞ്ഞ ദേവേന്ദ്രനും അഗ്നിഭഗവാനും അദ്ദേഹത്തെ ഒന്ന് പരീക്ഷിക്കാൻ തീരുമാനിച്ചു. ഒരു ദിവസം ശിബി മഹാരാജാവിന്റെ മുന്നിലേക്ക് പേടിച്ചു വിറച്ചു ഒരരിപ്രാവ് പറന്നു വന്നു തൊട്ടു പിന്നാലെ ഒരു പരുന്തും പാനെത്തി. പ്രാവ് ദീനഭാവത്തിൽ രാജാവിനോട് പറഞ്ഞു, പ്രഭോ, അടിയനെ രക്ഷിക്കണം. അങ്ങേക്കല്ലാതെ ആർക്കും എന്നെ രക്ഷിക്കാൻ സാധ്യമല്ല. പ്രാവ് അദ്ദേഹത്തിന്റെ കൈത്തണ്ടിൽ പറന്നിരുന്നു. അദ്ദേഹം വാത്സല്യപൂർവം അതിനെ തലോടിയിട്ട് പറഞ്ഞു, നീ ഒട്ടും പേടിക്കണ്ട, എന്ത് വന്നാലും നിന്നെ ഞാൻ രക്ഷിക്കാം. ഇതു കേട്ട പരുന്ത് കോപിച്ചു. പരുന്ത് രാജാവിനോട് തട്ടിക്കയറി, തിരുമേനി, ഇത് ശരിയല്ല. പ്രാവ് എന്റെ ഇരയാണ്. ഇതിനെ വേട്ടയാടി ഭക്ഷിക്കാൻ എനിക്ക് അവകാശമുണ്ട്. അതിനെ വിട്ടുതരണം. ഒരു ജീവിയുടെ വയറ്റ് പിളപ്പു മുടക്കുന്നതാണോ രാജധർമ്മം? പക്ഷേ രാജാവ് പ്രാവിനെ വിട്ടുകൊടുക്കാൻ തയ്യാറായില്ല. പരുന്തു പിന്നെയും പരാതി പറഞ്ഞു, ഇതിനെ തടഞ്ഞു വച്ചാൽ ഞാൻ വിശപ്പ് കൊണ്ട് മരിക്കും. അത് അങ്ങയുടെ കൽപ്പേരൻ കളങ്കമുണ്ടാക്കും. അതിനു മുൻപ് പ്രാവിനെ വിട്ടുതരുന്നതാണ് നല്ലത്. ശിബി മഹാരാജാവ് ചിന്തയിലാണ്ടോ? അദ്ദേഹം പറഞ്ഞു, ഈ പ്രാവിനു പകരം ഞാൻ നിനക്ക് വലിയ മറ്റു ഭക്ഷണ സാധനങ്ങൾ തരാം. എന്റെ ഭക്ഷണം പ്രാവിറച്ചിയാണ്. മറ്റു ഭക്ഷണ സാധനങ്ങൾ തിന്നാൽ എനിക്ക് തൃപ്തി വരില്ല. പ
പരുന്ത് തുറന്നടിച്ചു. പക്ഷേ എന്റെ പക്കൽ അഭയം തേടിയ ഈ കൊച്ചു ജീവിയെ ഞാൻ വിട്ടുതരില്ല. അതിനു പകരം എന്റെ രാജ്യം വിട്ടുതരാൻ ഞാൻ തയ്യാറാണ്. അതെല്ലാം നീ പറയുന്നതെന്തും തരാൻ ഞാൻ ഒരു ഒരുക്കമാണ്. മഹാരാജാവും വിട്ടുകൊടുത്തില്ല. അപ്പൊ നമ്മുടെ ക്ലാസ്സിന്റെ ടൈം കഴിയാറായി. നമുക്ക് അടുത്ത ക്ലാസ്സിൽ എനിക്ക് കാണാം കേട്ടോ. ഓക്കെ, ബാക്കിയുള്ള കുട്ടികളും കൂടെ വായിക്കാനുണ്ട്. ഓക്കെ, ബൈ ബൈ. ഓക്കെ, ബൈ, സീ യു.